Hello guys, assalamu alaikum. Welcome back to my channel. Now, we have a video on training and അതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരും, നമുക്ക് ടീച്ചർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വരച്ച് കളർ ചെയ്ത് കൊണ്ടുവന്നേരും. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര രസമായിരുന്നു. എന്തായാലും ഇപ്പോ ക്ലാസ് ഓൺലൈൻ ആയിട്ടാണ്, അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നെ ട്രെയിനിങ്ങിന്റെ റിസൾട്ടും കാര്യങ്ങളും കിട്ടിയിട്ടില്ല, അപ്പൊ ഇനി അത് വാങ്ങിക്കാനൊക്കെ പോകണം. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കൊറിയർ അയച്ചു തന്നിട്ടുള്ളത് യൂത്ത് ഫേസ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ആദ്യം തന്നെ ഞാൻ അവരടുത്ത് സോറി പറയാണ് കേട്ടോ. കാരണം ഒരുപാട് ദിവസമായി അവരെനിക്ക് ഈ ഒരു കൊറിയർ അയച്ചു തന്നിട്ട് എനിക്ക് ഇതുവരെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് പറഞ്ഞല്ലോ, ഈ ഒരു ട്രെയിനിങ്ങിന്റെ സമയമായിരുന്നപ്പോ ഡെയിലി എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം, അതുപോലെ എന്താ ക്ലാസ് എടുക്കണെന്നുള്ളത് എഴുതി കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് തിരക്കായി പോയിട്ടോ. അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. യൂത്ത് ഫേസ് ക്രീം പേജിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇപ്പൊ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമ്മൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരുപാട് എന്താ കോപ്പി ആയിട്ടുള്ള പ്രൊഡക്ട്സ് വരുന്നുണ്ട്. സെയിം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാല് മനസ്സിലാവാത്ത രീതിയിലുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. അത് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കാൻ നോക്കുക. അതായത് ഈ റീസെല് ചെയ്യുന്ന ആളുകൾക്ക് നിന്നൊക്കെ വാങ്ങിക്കുമ്പോ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ ഇതില് വേറൊരു പ്രൊഡക്റ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. യൂത്ത് ഫേസ് ക്രീമിന്റെ തന്നെ അത്തറാണ്, റോൾ ഓൺ അത്തറാണ്. അതിനെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ ഇതാണ് നമ്മുടെ യൂത്ത് ഫേസ് ക്രീം കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ പാക്കിങ് വരുന്നത്. നമുക്ക് ഈ ഒരു പാക്കിങ് അല്ലാണ്ട് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുക. ആ ബോട്ടിൽ മാത്രമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അത് വാങ്ങിക്കുന്ന സമയത്ത്, അതായത് ഇങ്ങനെ റീസെയിൽ ചെയ്യുന്ന ആളുകൾക്ക് നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒറിജിനൽ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് വെറുതെ വേസ്റ്റ് ആയിട്ട് പോകും, മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവും ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇതില് ഇതിന്റെ പുറത്ത് സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിന്റെ ഡേറ്റ് മാനുഫാക്ചറിങ് UAE-യിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണേന്നുള്ളതും ഇതിന്റെ പുറത്ത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിംപിൾസ് റിമൂവ് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ സ്പോട്സ്, പിന്നെ നമ്മുടെ ഈ ഒരു അണ്ടർ ഐ ഡാർക്ക് സെൽസ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവിടെ ഉള്ള വൈറ്റ് ഹെഡ്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് പോവും. പിന്നെ പിമ്പിൾ മാർക്സ് ഒക്കെ നന്നായിട്ട് പോകട്ടെ. എനിക്ക് ഇപ്പൊ എന്തായാലും ആ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. വൈറ്റ് ഹെഡ്സ് ഉണ്ട്, അതുപോലെ പിമ്പിൾസ് മാർക്സ് ഉണ്ട്, അതുപോലെ അണ്ടർ ഐ ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറയിൽ മനസ്സിലാവണ്ടോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ക്രീം വരുന്നത്. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതൊരു വൈറ്റിഷ് കളർ അല്ല കേട്ടോ, ഒരു ക്രീമി ടച്ച് ഉള്ള ഒരു കളറാണ്.
ഇതിന്റെ സെയിം കോപ്പി പ്രൊഡക്റ്റ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അത് രണ്ടും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുപോലെ റീസെയിൽ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പേജും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാം, ഒരു പരിചയമുള്ള ആളുടെ അടുത്ത് ഞാൻ വാങ്ങിച്ചാണ്. അത് വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്തു. യൂസ് ചെയ്തെന്ന് മാത്രമല്ല, എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയതുമില്ല. ഞാൻ ജസ്റ്റിന്റെ പിമ്പിൾ മാർക്സ് ഒക്കെ പോവാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ എനിക്കൊരു റിസൾട്ട് കിട്ടിയതുമില്ല. ഒരുപാട് എനിക്ക് ഇങ്ങനെ ഫേസ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന പോലെ തോന്നി, ബേണിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തോന്നിട്ടോ. പിന്നെ ഞാനത് യൂസ് ചെയ്യാൻ നിർത്തി. ഇപ്പൊ ഞാൻ ഈ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്കിത് നന്നായിട്ട് മനസ്സിലായിട്ടോ. കാരണം അതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളറാണ്. ഞാനിപ്പോ ഇത് പൊട്ടിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഇതിന്റെ പുറത്ത് കാണുമ്പോ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ആ ഒരു ബോട്ടിൽ എന്റെ കയ്യിലുണ്ട്. ഞാനിത് എന്തായാലും നിങ്ങൾക്ക് ഇത് രണ്ടും വെച്ചിട്ടൊരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കൊടുക്കാട്ടോ ഈ വീഡിയോയില്. പിന്നെ ഇതിന്റെ പുറത്ത് ഇതിന്റെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ബോട്ടിലിൽ ഇങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഈ ഒരു സീലോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോട്ടിലിന്റെ ഷേപ്പ് തന്നെ മാറ്റണ്ട് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്താക്കാം. അപ്പൊ ഇതാ ഇതാണ് കേട്ടോ ക്രീമിന്റെ കളറ്. നിങ്ങക്ക് വീഡിയോയിൽ മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ക്രീമി ടച്ച് ഉള്ള ഒരു കളറാണ്, പ്യുവർ വൈറ്റ് കളർ അല്ല കേട്ടോ. എന്തായാലും നല്ല സ്മെല്ലാണ് കേട്ടോ ക്രീം. പിന്നെ ഒരു 7 days കൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത്, ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഞാനിത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങളടുത്ത് പറയൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് നിങ്ങൾ എന്താണോ പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്ത് വരണേ അത് തന്നെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഈ ഒരു ക്രീം ഫസ്റ്റ് ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. അതിനുശേഷം ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക, അതായത് കുറച്ച് കട്ടിയിൽ നമ്മുടെ മുഖത്ത് അത് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് കാണണം. അങ്ങനെ ഫസ്റ്റ് മസാജ് ചെയ്തതിന് ശേഷം രണ്ടാമതായിട്ട് ഒന്നും കൂടി അത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മൾ കിടന്നുറങ്ങുക. അതിന് ശേഷം രാവിലെ എണീച്ചു കഴിഞ്ഞാൽ കൂൾ വാട്ടറിൽ കഴുകി കളയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതുപോലെ ഈ ഒരു ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചൂടുള്ള സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയിട്ട് വെക്കരുത്, കൂളായിട്ടുള്ള പ്ലേസിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുവിധം എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും ഇനിയിപ്പോ ഫ്രിഡ്ജ് ഇല്ലല്ലോ, അപ്പൊ ഇനി ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെ സൂക്ഷിക്കും എന്നുള്ളൊരിത് വേണ്ട. നമ്മളിങ്ങനെ അടച്ചിടുന്ന സ്ഥലങ്ങളല്ലാണ്ട് തുറന്നുള്ള സ്ഥലങ്ങളിൽ വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ അലമാറയിൽ അങ്ങനെയൊന്നും കൊണ്ടുപോയി വെക്കരുത്, തുറന്നുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കുക. ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. എന്തായാലും ഞാൻ ഇത് കണ്ടപ്പോ ശരിക്കും ഷോക്കായി പോയിട്ടോ. കാരണം എന്റെ അടുത്തുള്ളത് എന്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് അത് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി, അതായത് ഒരു റിസൾട്ടും കിട്ടണില്ല. പിന്നെ എനിക്ക് ഫേസിൽ എന്തൊക്കെയോ ഒരു ഇത് തോന്നിയപ്പോ ഞാനത് യൂസ് ചെയ്യല് നിർത്തി. ഇപ്പൊ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തപ്പോ ഞാൻ ശരിക്കും ഷോക്കായി പോയി. കാരണം ആ ഒരു പ്രൊഡക്റ്റും ഈ ഒരു പ്രൊഡക്റ്റും കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും കേട്ടോ. ഞാൻ എന്തായാലും രണ്ടിന്റെ ഫോട്ടോ ഇതിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ മറ്റേ അതിന്റെ കയ്യിലുള്ള ആ ഒരു പ്രൊഡക്റ്റ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു പ്രൊഡക്റ്റും കൂടി വരുന്നുണ്ട്, അത് യൂത്ത് ഫേസിന്റെ തന്നെ അത്തറാണ്. അത്തറിന്റെ ആള് ഹക്കീമാണ് കേട്ടോ. ഇതിലും അവരുടെ സീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു കോംബോ, നല്ല സ്മെല്ലാണ് കേട്ടോ. എന്താ നല്ല ഒരു, അതായത് ഒരു നമുക്ക് ഇങ്ങനെ മടുപ്പുള്ള ഒരു സ്മെല്ലല്ല, നല്ലൊരു സ്മെല്ലാണ്. പിന്നെ പലർക്കും പല ടേസ്റ്റ് ആണല്ലോ, സ്മെല്ലും കാര്യങ്ങളൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഇതൊരു 6 ml ബോട്ടിലാണ് കേട്ടോ. ഈ ഒരു ബോട്ടിലും അതുപോലെ ഈ ഒരു യൂത്ത് ഫേസ് ക്രീമിന്റെ ഈ ഒരു ക്രീമും അങ്ങനെ രണ്ട് കോംബോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് പ്രൊഡക്റ്റും വേണമെന്നുണ്ടെങ്കിൽ, ഇനി വേണ്ട അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ യൂത്ത് ഫേസ് ക്രീം മാത്രമായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനിത് അവിടെ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന്
വാട്സപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നിയാല് മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണെന്നുള്ളത്, കാരണം എനിക്ക് എന്റെ കയ്യില് കിട്ടിയത് ഒന്ന് ഒരു കോപ്പി പ്രൊഡക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പ് പറയണത് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള, എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് കയറി നോക്കാം. ഇതാണ് കേട്ടോ എന്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ്. ഇതിപ്പോ നമുക്ക് കൊറിയർ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണേ. ഇത് രണ്ടും കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ഈ ഒരു അടപ്പിൽ തന്നെ മാറ്റുണ്ട് കളറില്. അതുപോലെ ഇതിന്റെ ബാക്കില് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിന്റെ ഈ ഒരു ബാക്കില് ഒന്നുമില്ല, ജസ്റ്റ് ഒരു എഴുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ ബാക്കില് ഒരു 5-star നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലെ. ഈ ഒരു 5-star ശരിക്കും ഒറിജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും MRP ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റും കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിലുള്ളൊരു മാറ്റം എന്താണെന്നുള്ളത്. അപ്പൊ ആരും ഇതുപോലെ പറ്റിക്കപ്പെടാണ്ടിരിക്കുക കേട്ടോ. മാക്സിമം ഇതുപോലെയുള്ള ഒറിജിനൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുക, ഇതുപോലെ റീസെല് ചെയ്യുന്ന ആളുകളടുത്ത് നിന്ന് വാങ്ങിയിട്ട് പറ്റിക്കപ്പെടാണ്ടിരിക്കുക കേട്ടോ. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം അതാണ്. ഇതിന്റെ ഒരുപാട് കോപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ സൈഡിൽ ചെറിയൊരു സീല് പോലെയുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇത് കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇത് ഒറിജിനൽ ആണ് എന്നുള്ളത്. ഇത് കാണുമ്പോ നമുക്ക് ഒരിക്കലും തോന്നൂല ഡ്യൂപ്ലി പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ കോപ്പി പ്രൊഡക്റ്റ് ആണോ എന്നൊന്നും. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്കിത് യൂസ് ചെയ്തപ്പോ തന്നെ തോന്നി ഇതിനെന്തോ ഒരു ഇത് ഒറിജിനൽ അല്ലേ എന്നുള്ള ഒരു ഇതെനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് ഇതിന്റെ കോപ്പി പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോ ഞാൻ ഇത് ഒറിജിനൽ അല്ലേ. പിന്നെ ക്രീം അത്ര മാറ്റം ഇല്ല, കാണുമ്പോ നമുക്ക് ക്രീമില് വലിയൊരു മാറ്റമൊന്നും കാണുന്നില്ല. കളറില് വലിയ മാറ്റമില്ല, സ്മെല്ല് മാറ്റുണ്ട് കേട്ടോ. സ്മെല്ല് അത്യാവശ്യം നല്ല ചേഞ്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബാക്കിലുള്ള ഈ ഒരു സംഭവം, ഇതിൽ യൂത്ത് ഫേസിന്റെ ആ ഒരു സിമ്പൽ ഉണ്ട്, അതുപോലെ ഈ ഒരു 5-star ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡില് ഒന്നും വരുന്നില്ല. ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ട് ഇനി എന്തായാലും ആര് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഇതൊന്ന് പർച്ചേസ് ചെയ്യണില്ല, വേറെ എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മസ്റ്റ് ആയിട്ട് ഇത് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ ഫേസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമാവും. അപ്പൊ പിന്നെ വേറെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും, മെഡിസിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും ഫേസിൽ ഓരോന്ന് വന്നു കഴിഞ്ഞാല്. ഇതിലിപ്പോ കാര്യമായിട്ട് പറയുന്ന നമ്മളെ പിമ്പിൾസ് ഒക്കെ പോയിട്ട് സ്കിൻ ഒന്ന് ക്ലിയർ ആവാനും അതുപോലെ ബ്രൈറ്റനിങ് ആവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിന്റെ അതും കൂടെ ഞാൻ താഴെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനല് പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.